സ്റ്റെതസ്കോപ്പ് എടുക്കുന്ന കൈകൾ കൊണ്ട് ഡോക്ടർ കെ രമേശൻ രൂപം നൽകിയത് ഹിപ്പോക്രാറ്റസിന്റെ പ്രതിമ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റസിന്റെ അർദ്ധകായ പ്രതിമ നിർമ്മിച്ചത്. കഴിഞ്ഞ 29 വർഷമായി മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തു വരുന്ന ഡോക്ടർ രമേശൻ 1995 ട്യൂട്ടർ തസ്തികയിലാണ് ജോലിക്ക് ചേർന്നത്. കോയമ്പത്തൂർ സെന്റ് തോമസ് പ്രൈമറി സ്കൂൾ, കമ്പിൽ മാപ്പിള ഹൈസ്കൂൾ, കണ്ണൂർ ശ്രീനാരായണ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം നടത്തിയ ഡോക്ടർ സ്കൂൾ യുവജനോത്സവങ്ങളിലും സർവകലാശാല കലോത്സവങ്ങളിലും പോസ്റ്റർ രചന, കൊളാഷ്, ക്ലേ മോഡലിംഗ് മത്സരങ്ങളിൽ സമ്മാനിതനായിരുന്നു. 2017 കേരള ക്ഷേത്രകലാ അക്കാദമി കുഞ്ഞിമംഗലം വടക്കൻ കോവിൽ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ശില്പകലാ ശില്പശാലയിലാണ് വഴിത്തിരിവായത്. ക്യാമ്പ് ഡയറക്ടറായ കെ കെ ആർ വെങ്ങരയുടെ വീട്ടിൽ ചെന്നാൽ ശില്പങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ശിഷ്യത്വം സ്വീകരിക്കുകയും ഒഴിവ് സമയങ്ങളിൽ കളിമൺ ശില്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. വിരമിച്ചാലും ഓർമ്മിക്കപ്പെടുന്ന എന്തെങ്കിലും ക്യാമ്പസിൽ നിർമ്മിക്കണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഹിപ്പോക്രാറ്റസിന് ശില്പം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 29 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നതാണ്. ആ സ്ഥാപനത്തിൽ ഒരു അടയാളപ്പെടുത്തൽ എന്ന നിലയിൽ ഒരു ശില്പം നിർമ്മിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതിൻ്റെ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റസിൻ്റെ ഒരു ശില്പം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ആശയമുണ്ടാകുന്നതും അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. 2023 February 16 ഹിപ്പോക്രാറ്റസിൻ്റെ ശില്പത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. 2 അവധിയെടുത്ത് തുടർച്ചയായും പിന്നീട് ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയും 2 കൊണ്ട് ശില്പത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുവാനും ശില്പനിർമ്മാണത്തിനും കലാകാരന്മാരായ ഷാജി മാടായി, നിതിൻ ഏഴോം, രതീഷ്, സജിത് എന്നിവർ കൂടെ നിന്നു. ഡോക്ടർമാരുടെ വിവിധ സംഘടനകളുടെ ചുമതല വഹിക്കുന്ന ആൾകൂടിയാണ് ഡോക്ടർ രമേശൻ. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഡോക്ടർ ഹിപ്പോക്രാറ്റസിൻ്റെ പ്രതിമ നിർമ്മിച്ച് താൻ ജോലി ചെയ്യുന്ന മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കുന്നത്. കെ കെ ആർ വെങ്ങര, ഡോക്ടർ കെ രമേശൻ, ഗോവിന്ദൻ മണ്ടൂർ എന്നിവർ ശില്പം സന്ദർശിച്ചു. ചില കാര്യങ്ങളിൽ നമ്മളൊരു നിമിത്തമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് നിമിത്തങ്ങളുണ്ടാവും. ഇപ്പം എൻ്റെ ജീവിതത്തിലുള്ള ഒരു നിമിത്തമാണ് ഡോക്ടറെ കണ്ടുമുട്ടുന്നത്. ഡോക്ടറുടെ ജീവിതത്തിലൊരു നിമിത്തമാണ് എന്നെയും കണ്ടുമുട്ടുന്നത്. ഒരു പരസ്പരപൂരകമാണ്, ഇനമിനത്തോട് ചേരുന്നു എന്ന് പറഞ്ഞതുപോലുള്ള ഒരു കഥ. ഈ മാസം 16 വൈകുന്നേരം 4 കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ ശില്പം അനാച്ഛാദനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.